ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അതിന് അന്നെന്ന് പറഞ്ഞിട്ടുള്ള ഞാനൊരു 30-ാമത്തെ പടത്തിൻ്റെ പേര് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ ഗ്ലിംസ് ഇപ്പോൾ ട്രെൻഡിങ്ങിലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ. പിന്നെ ശിവരാജകുമാറിൻ്റെ ഗോസ്റ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ഗ്ലിംസ് ആയിട്ടൊരു വീഡിയോ പുറത്തിറങ്ങിയിരുന്നു. അത് 4 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതും ട്രെൻഡിങ്ങിലൊക്കെ തന്നെയാണ് യൂട്യൂബിൽ. പിന്നെ ഈ വരുന്ന 21-ാം തീയതി ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞ ക്രിസ്റ്റഫർ നോളൻ്റെ പടം പുറത്തിറങ്ങുന്നുണ്ട്. അതേമാതിരി മാർഗരറ്റ് റോബി അഭിനയിക്കുന്ന ബാർബി എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ബാർബൺ ഹൈമർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ ദയ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇറങ്ങാൻ പോകുന്ന ഒരു സീരീസ് ആണ്. അതിൻ്റെ ട്രെയിലർ നാളെ പുറത്തിറങ്ങുന്നതാണ്, ടൈമൊന്നും അറിയിച്ചിട്ടില്ല. പിന്നെ സിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം ഡയറക്റ്റ് ഒട്ടിട്ടായിട്ട് റിലീസാവുന്നതാണ്, കിഷൻദാസിൻ്റെ പടമാണ്. അത് ആഹാലിലൂടെ ജൂലൈ 21-ാം തീയതി പുറത്തിറങ്ങുന്നതാണ്. പിന്നെ പവൻ കല്യാണ് സായി ധരണേജ് അഭിനയിക്കുന്ന ബ്രോ എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ ജാന ഗുള എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൻ്റെ ലോഞ്ച് ഇവൻറ്റ് ഇന്ന് 1 മണി മുതൽ നടക്കുന്നതാണ് തിരുപ്പതിയിൽ വെച്ചിട്ട്. പിന്നെ വിജയേന്ദ്രൻ്റെ അടുത്ത പടമാണ് കൊലയെന്ന് പറഞ്ഞിട്ടുള്ളത്. ജൂലൈ 21-ാം തീയതിയാണ് പടം റിലീസാകുന്നത്. അതിൻ്റെ കേരള തിയേറ്ററിക്കൽ റൈറ്റ്സ് E4 എൻ്റർടൈൻമെൻ്റ് ആണ് എടുത്തിരിക്കുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ യോഗി ബാബുവിൻ്റെ അടുത്ത പടത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ചിമ്പുദേവ് എടുക്കുന്ന ഒരു പടമാണ്. ഈ പ്രഭ പ്രേംകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിൻ്റെ 2-ാമത്തെ പടമാണിത്. അപ്പോൾ വിഘ്നേഷ് ശിവനും വെങ്കട് പ്രഭും കൂടിയിട്ടാണ് ഇതിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നത്. അതായിരുന്നു അതിൻ്റെ അനൗൺസ്മെൻറ്റ് ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നുള്ള രീതിയിൽ. അത് ഇന്ന് 6 മണിക്കാണ് ടൈറ്റിൽ അനൗൺസ് ചെയ്യുക. പിന്നെ കാസർഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സണ്ണിവേന് ആസിഫ് അലി വിനായകനൊക്കെ അഭിനയിക്കുന്ന പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സൂര്യ സൺ ഓഫ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം റീ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇന്ന് 1:43 പുറത്തിറങ്ങുന്നതാണ്. പിന്നെ പബ്ജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന പടമാണ്. പിന്നെ ശിവകാർത്തികേയൻ്റെ മാവീര എന്ന് പറഞ്ഞ പടം ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. അതിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഋഷ്യായി പറഞ്ഞ് കേട്ടത് കുറച്ച് ടൈം കൂടി പോയെന്നുള്ളതാണ്, പക്ഷേ നല്ല പടമാണെന്നാണ് ഓവറോൾ കിട്ടുന്ന വാർത്ത. പിന്നെ കുഞ്ചാക്കോവിൻ്റെ പത്മിനി എന്ന് പറഞ്ഞ പടവും ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. അതിനും അത്യാവശ്യം തിരക്കുകളില്ലാത്ത അഭിപ്രായങ്ങൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റൊമാൻറ്റിക് ഹീറോ ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ പോസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടോം ക്രൂസിൻ്റെ മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കനിങ് പാർട്ട് 1 എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ്. നല്ല പടം തന്നെ ആയിരുന്നു. പിന്നെ വിശാലിൻ്റെ 34-ാമത്തെ പടത്തിൽ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് DSP എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അത് അവർ ഒഫീഷ്യലായിട്ട് പുറത്തിട്ടുള്ളതാണ്. ദേവശ്രീ പ്രസാദാണ് ഈ പടത്തിൽ മ്യൂസിക് ചെയ്യാൻ പോകുന്നത്. ഹരിയാണ് പടം എടുക്കുന്നത്. പിന്നെ രജനീകാന്തിൻ്റെ ജയിലർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവുകയാണ് 17-ാം തീയതി, എന്നുവെച്ചാൽ മറ്റന്നാൾ. പാട്ടിൻ്റെ പേര് ഹുക്കും എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ വേറെ പോസ്റ്ററും വന്നിട്ടുണ്ട്, കുറച്ച് ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള ടൈപ്പിൽ. അതിൽ ഓഗസ്റ്റ് 10-ാം തീയതി പടം റിലീസാവുന്നു. ഹുക്കും എന്നുള്ള പാട്ട് 17-ാം തീയതി റിലീസാവുന്നുള്ള അറിയിച്ചുകൊണ്ടുള്ള ഒരു ഇത് മാത്രം. പിന്നെ ടൈഗർക്ക് ആ ഹുക്കും എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊരു ഡയലോഗും ആയിരിക്കും പുറത്തിറങ്ങിയിട്ടുള്ളത്. ഒരു ചെറിയൊരു വീഡിയോ, 8 സെക്കൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ. എന്തായാലും ഫസ്റ്റ് സോങ് ഹിറ്റായതാണ്, സെക്കൻഡ് സിംഗിൾ ഇനി ഹിറ്റാവും നോക്കാം. പിന്നെ മോഹൻലാലും ജീത്തു ജോസഫും കൂടിയിട്ട് ഒന്നുകൂടി ഒന്നിക്കുകയാണ്. ആശീർവാദ് സിനിമാസിൻ്റെ 33-ാമത്തെ അടുത്തിലാണ് ഇവർ ഒന്നിക്കാൻ പോകുന്നത്. പടത്തിൻ്റെ ഷൂട്ടിംഗ് ഈ വർഷം ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും റിലീസ് അടുത്ത വർഷമൊക്കെ ആയിരിക്കണം. പിന്നെ ഹൃദയം സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ എഴുതുകയും ഡയറക്ഷൻ ചെയ്യുകയും ചെയ്യാൻ പോകുന്ന പടമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള പടം. മെറിലാൻഡ് സിനിമാസ് തന്നെയാണ് ഇതിന് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. വിശാഖ സുബ്രഹ്മണ്യമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പടത്തിൽ അഭിനയിക്കുന്നവരുടെ കുറച്ച് ലിസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, കല്യാൺ പ്രിയദർശൻ, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, നീരജ് മാധവ്, നീത പിള്ളൈ, അർജുൻ ലാൽ, നിഖിൽ നായർ, പിന്നെ നീംപോളി അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. അതോ ഞാൻ അഭിനയിക്കണമാണോ എന്ന് അറിയത്തില്ല. വലിയ കാസ്റ്റ് തന്നെയാണ് അപ്പോൾ പടത്തിൽ ഒന്നിക്കുന്നത്. പിന്നെ കിങ് ഓഫ് കൊത്തയുടെ കാനഡ ബിസിനസ് ക്ലോസ് ആയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രോമാഞ്ചത്തിൻ്റെ ഫൈനൽ ഷെയറിനാണ് അവിടെ കൊടുക്കാനുള്ള പ്ലാനിങ് എന്നുള്ളത്. അപ്പോൾ അവർക്ക് രോമാഞ്ചത്തിൻ്റെ ഫൈനൽ ഷെയറിനും കൂടുതലും എന്നാൽ 2018 ഫൈനൽ ഷെയറിൻ്റെ അടുത്തുമായിട്ടുള്ള എമൗണ്ടിലാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. അവ കാനഡയിൽ മലയാളത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ എമൗണ്ടാണ് കിങ് ഓഫ് കൊത്ത കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ കണിച്ചുകൊണ്ടിരിക്കുന്നത് ലിയോയുടെ ഒരു ഫാൻമേഡ് പോസ്റ്ററാണ്, ഗംഭീര പോസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് മുന്നേ സൺസ്ക്രീൻ സ്റ്റുഡിയോസും അതേമാതിരി ലോകേഷ് കനകരാജും വിജയയുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ പങ്കുവച്ചിരുന്നു. അപ്പോൾ ലോകേഷ് കനകരാജ് വേറെ ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. വേറെ നല്ല പടത്തിൻ്റെ മൊത്തത്തിലുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞെന്നുള്ള പറഞ്ഞുകൊണ്ടാണ്. 6 മാസത്തിനുള്ളിൽ 125 ദിവസത്തെ ഷൂട്ട് കൊണ്ടാണ് പടം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ വേറെ സ്റ്റില്ല് വന്നിട്ടുണ്ടായിരുന്നു, 6 അടി സോങ്ങിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളൊരു സ്റ്റില്ലാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ മേക്കാണെന്നേരക്കും ബൈ.